ഈ ആധുനിക കാലഘട്ടത്തിലും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നഗ്നരായി ജീവിക്കുന്ന നിരവധി കമ്മ്യൂണിറ്റികളുണ്ട്. ഉത്തർപ്രദേശിലെ അഘോരികൾ അതിനൊരു ഉദാഹരണമാണ്. അതുപോലെ ഒരു സമൂഹം നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാലുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. ഈ കമ്മ്യൂണിറ്റി ജീവിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലെ സിദ്ധാശ്രമത്തിലാണ്. 1920 വടകരയിൽ രാമക്കുറുപ്പ് എന്ന ഒരാൾ ഈ സിദ്ധാശ്രമം സ്ഥാപിക്കുന്നത്. നമ്മുടെ ഈ രാമക്കുറുപ്പിന് ഒരു പൂർവ്വകാല ചരിത്രം കൂടിയുണ്ട്. രാമക്കുറുപ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന രാമക്കുറുപ്പ് കാണുന്നത് രോഗാവസ്ഥയിലായ തൻ്റെ ഗർഭിണിയായ ഭാര്യയാണ്. മരണാസനയായ ആ ഭാര്യ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് രാമക്കുറുപ്പിനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ ആരാണ്? നമ്മൾ എന്തിനിങ്ങനെ ജീവിക്കുന്നു? തുടങ്ങിയ കുറേ താത്വികമായ ചിന്തകളും ചോദ്യങ്ങളും രാമക്കുറുപ്പിനോട് ചോദിക്കുന്നു, മരണപ്പെടുന്നു. പിന്നീട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയായിരുന്നു രാമക്കുറുപ്പിൻ്റെ ഭാരതമൊട്ടാകെയുള്ള യാത്രകൾ. ഈ യാത്രയിൽ രാമക്കുറുപ്പ് ഒട്ടനവധി ഗുരുക്കന്മാരെയും സ്വാമിമാരെയും കണ്ടുമുട്ടി. പക്ഷെ ആർക്കും രാമക്കുറുപ്പിൻ്റെ സംശയങ്ങൾക്ക് അറുതി വരുത്തുവാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു നാൾ രാമക്കുറുപ്പ് തമിഴ്നാട്ടിലെ പളനിയിൽ എത്തിച്ചേർന്നു. പളനിയിൽ വെച്ച് ബോഗർ എന്ന സിദ്ധസന്യാസിയെ കണ്ടുമുട്ടുന്നു. ഈ സിദ്ധസന്യാസിയോട് രാമക്കുറുപ്പിൻ്റെ സംശയങ്ങളും ചോദ്യങ്ങളും ചോദിക്കുന്നു. ബോഗറുടെ മറുപടിയിൽ രാമക്കുറുപ്പ് തൃപ്തനാകുന്നു. സിദ്ധസന്യാസിയായ ബോഗർ തൻ്റെ സിദ്ധവൈദ്യം മുഴുവൻ രാമക്കുറുപ്പിന് പറഞ്ഞു നൽകുന്നു. അങ്ങനെ രാമക്കുറുപ്പും ഒരു സന്യാസിയായി മാറുന്നു. അങ്ങനെ അവിടെ വച്ച് രാമക്കുറുപ്പ് ശിവാനന്ദ പരമഹംസ എന്ന പേര് സ്വീകരിച്ച് തിരികെ വടകരയിലേക്ക് എത്തുന്നു. അങ്ങനെ അവിടെ ഇന്ന് കാണുന്ന ആശ്രമം രാമക്കുറുപ്പ് സ്ഥാപിക്കുന്നു. 250 സിദ്ധരഹസ്യങ്ങളും നിയമങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് രാമക്കുറുപ്പ് ഒരു പുസ്തകം രചിക്കുകയുണ്ടായി, സിദ്ധവേദം. സിദ്ധവേദം കൂടാതെ കേരളത്തിൻ്റെ അനാചാരം, അങ്ങനെ നിരവധി പുസ്തകങ്ങളും രാമക്കുറുപ്പ് രചിച്ചിട്ടുണ്ട്. പക്ഷേ സിദ്ധവേദമാണ് ഈ ആശ്രമത്തിലെ കാര്യങ്ങൾ എല്ലാം നിയന്ത്രിക്കുന്നത്. സിദ്ധവേദത്തിൽ ഒരു ജീവിതത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഈ ആശ്രമത്തിലെ ചില പ്രത്യേകതകളിലേക്ക് നമുക്കൊന്ന് പോവാം. ഈ ആശ്രമത്തിലെ അന്തേവാസികൾ പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് വസ്ത്രം നിഷിദ്ധമാണ്. അത് ആശ്രമത്തിനുള്ളിൽ മാത്രം. പക്ഷേ പുറമേ നിന്നുള്ള ആൾക്കാർക്ക് ഈ അന്തേവാസികൾ താമസിക്കുന്ന പ്രെയർ ഹാളിലേക്കോ ഉള്ളിലേക്കോ പ്രവേശനമില്ല. ഈ ആശ്രമത്തിൽ മതം, രാഷ്ട്രീയം, ലിംഗവ്യത്യാസം എന്നിവയൊന്നും പാടില്ല. നമ്മുടെ സമൂഹത്തിലെ അച്ഛൻ, അമ്മ, മകൻ, മകൾ എന്നിങ്ങനെ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇവിടെയില്ല. സമ്പൂർണമായി ഒരാൾ ബന്ധമുക്തനായി ജീവിക്കുക എന്നതാണ് ഇവിടുത്തെ ജീവിതം. അതായത് സിദ്ധവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അത് ഒരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു ദിവസത്തെ 24 വളരെ കൃത്യമായി തന്നെ ഇവർ വിനിയോഗിക്കുന്നു. അതായത് 8 ജോലി, 8 ജപം, 8 വിശ്രമം. സാധാരണ നാം കാണുന്ന ആശ്രമങ്ങളിലെ പോലെ തന്നെ ആൾ ദൈവങ്ങളോ പൂജയോ മന്ത്രമോ തന്ത്രമോ യാഗമോ വ്രതാനുഷ്ഠാനങ്ങളോ ഒന്നും ഇവിടെയില്ല. ഇതൊക്കെ മനുഷ്യൻ്റെ സമയം കളയുവാനുള്ള അല്ലെങ്കിൽ യാതൊരുവിധ ഗുണവുമില്ലാത്ത കാര്യമാണ് എന്നിവർ വിശ്വസിച്ചു പോകുന്നു. സത്യത്തിൽ അതൊക്കെ ചില രീതിയിൽ നോക്കിയാൽ ശരിയാണ് താനും. പക്ഷെ ജപം ഇവർ മുടങ്ങാതെ പിന്തുടരുന്നു. രാവിലെ 3 ഈ ആശ്രമത്തിലെ ഒരു അന്തേവാസിയുടെ ദിവസം തുടങ്ങുന്നത്. രാവിലെ 3, ഉച്ചയ്ക്ക് 12, വൈകിട്ട് 6, 7:30 എന്നീ സമയങ്ങളിലാണ് ഇവരുടെ ജപം നടക്കാറ്. ഈ ജപസമയങ്ങളിലും ഭക്ഷണ സമയങ്ങളിലും പുരുഷനും സ്ത്രീയും പൂർണ്ണനഗ്നരായിരിക്കണം. ഒരു സമൂഹത്തിൽ അത്യന്താപേക്ഷിതമായ ഒന്നാണ് വിവാഹം. എന്നാൽ വിവാഹമെന്നത് ബന്ധങ്ങളിലേക്ക് നയിക്കുന്നു എന്നതിനാൽ വിവാഹമെന്നത് ഇവർക്ക് നിഷിദ്ധമാണ്. എന്നാൽ ആശ്രമത്തിനുള്ളിൽ ഇഷ്ടപ്പെടുന്ന സ്ത്രീക്കും പുരുഷനും എപ്പോൾ വേണമെങ്കിലും ഇണചേരാം. പക്ഷേ അത് പരസ്യമായിരിക്കണം. ഒരു കാരണവശാലും രഹസ്യമായ ലൈംഗിക വീഴ്ച പാടില്ല. ലൈംഗിക വീഴ്ചയ്ക്ക് മുൻപോ പിൻപോ പാപമോദമോ അപമാനമോ കുറ്റബോധമോ ഒന്നും പാടില്ല.
ഒരു സ്ത്രീക്കോ പുരുഷനോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ പരസ്പരം തോന്നുവാണെങ്കിൽ അത് അവരുടെ ലോകത്തേക്ക് മാറുക, അവരതിലേക്ക് മുഴുകുക, ചുറ്റുപാടുകളൊന്നും നോക്കുവാൻ പാടില്ല. പക്ഷേ മറ്റൊരാൾ ഒരാളെ കീഴ്പ്പെടുത്തുവാൻ പാടില്ല എന്ന നിയമവും ഇവിടെ പാലിക്കപ്പെടുന്നു. ഇനി ആശ്രമത്തിൽ ഉറക്കമാണ്. ജപം നടക്കുന്ന ഹാളിൽ തന്നെയാണ് ഇവരുടെ ഉറക്കവും, അതും നഗ്നരായി തന്നെ. ഒരു സ്ത്രീയുടെ അടുത്ത് ഒരു പുരുഷൻ, അതും ഒരു ആൾ അകലം പാലിച്ചു വേണം കിടക്കുവാൻ. എന്നാൽ എല്ലാ ദിവസങ്ങളിലും ഒരേ ആളുകൾ അടുത്തടുത്ത് കിടക്കുവാൻ പാടില്ല. കാരണം രാത്രികാലങ്ങളിൽ അനുരാഗമോ ലൈംഗികതയോ തോന്നിക്കഴിഞ്ഞാൽ അത് വലിയൊരു ബന്ധത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ റൊട്ടേഷൻ ക്രമത്തിലാണ് ഇവരുടെ ഓരോ ദിവസത്തെയും ഉറക്കം. ഇതൊക്കെ കൂടാതെ ചില പ്രത്യേകതകൾ കൂടെ ഈ ആശ്രമത്തിലുണ്ട്. ശരീരത്തിലെ രോമങ്ങളെ ഷേവ് ചെയ്ത് കളയുവാൻ പാടില്ല. അതെല്ലാം സ്വാഭാവികമായി വളർന്നു വരുന്നവയാണ്. അതിനെയൊന്നും കൃത്രിമമായി മുറിച്ചു മാറ്റുവാനുള്ളതല്ല. സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് മാത്രം കൗപീനം ധരിക്കാം. പിന്നെ ഒരു കാര്യം എടുത്തു പറയട്ടെ, ആർത്തവം എന്നത് ഇവിടെ അശുദ്ധിയല്ല, വളരെ ശുദ്ധിയായി തന്നെ കാണപ്പെടുന്നു. ശരീരത്തിൻ്റെ ഒരു പ്രതിഭാസം മാത്രമാണ് അത് എന്നിവർ വിശ്വസിക്കുന്നു. ഇനിയും ഒരുപാട് സംശയങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കുമുണ്ട്. ഈ ലൈംഗിക വീഴ്ചയിൽ ഉണ്ടാകുന്ന കുട്ടികൾ എന്നതല്ലേ സംശയം? അതിനും കൃത്യമായ മാർഗരേഖകൾ ഇവിടെയുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് 3 വയസ്സുവരെ മാതാപിതാക്കളോടൊത്ത് ഈ ആശ്രമത്തിൽ താമസിക്കാം. അതിനുശേഷം ആശ്രമത്തിന് തന്നെ വകയായ ഓർഫണേജിലേക്ക് ഇവരെ മാറ്റുന്നു. ഓർഫണേജിനോട് കൂടിയുള്ള സ്കൂളുകളിൽ ഇവർക്ക് പഠിക്കാം, അതും ആശ്രമം വകയാണ്. SSLC വരെയാണ് ഇവരുടെ പഠനം, എന്നാൽ പരീക്ഷ എഴുതത്തില്ല. പുസ്തകജ്ഞാനമല്ല, മസ്തകജ്ഞാനമാണ് ഏറ്റവും വലിയ അറിവ് എന്നിവർ വിശ്വസിക്കുന്നു. ഈ പഠനത്തിന് ശേഷം തിരികെ ഈ കുട്ടികൾ ആശ്രമത്തിൽ തന്നെ എത്തുന്നു. 1920 സ്ഥാപിച്ച ഈ ആശ്രമത്തിൽ അന്നത്തെ പൂർവികരുടെ 4ഉം 5ഉം തലമുറകളാണ് ഇന്നുള്ളത്. ഇതിൽ ചില കുട്ടികൾ ആശ്രമത്തിന് പുറത്തുപോയി പഠിക്കുന്നു എന്ന വാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോഴും കൃഷിപ്പണിക്കും മറ്റുമായി ഇവരിറങ്ങുമ്പോൾ, ഈ ആശ്രമവാസികൾ ഇറങ്ങുമ്പോൾ അവർ സാധാരണ വേഷങ്ങൾ ധരിക്കുന്നു. അത് വെള്ളവസ്ത്രങ്ങളായിരിക്കും എന്നത് മാത്രമേ ഉള്ളൂ പ്രത്യേകത. ഈ ആശ്രമത്തിൻ്റെ നിത്യ ചെലവുകളും മറ്റുമായി ഇവർ ആശ്രയിക്കുന്നത് പ്രധാനമായും കൃഷിയെയാണ്. 60 ഏക്കറോളം കൃഷിഭൂമി ഈ ആശ്രമത്തിന് സ്വന്തമാണ്. അടുക്കും ചിട്ടയോടുകൂടിയുമുള്ള കൃഷിയും മരുന്ന് നിർമ്മാണവുമാണ് ഇവർക്ക് പ്രധാനമായും വരുമാനം നൽകുന്നത്. പുറം ലോകത്തുള്ളവർക്ക് ഒരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ട് ഇല്ലാതെയാണ് ഈ ആശ്രമത്തിലെ അന്തേവാസികൾ ജീവിക്കുന്നത്. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുത് എന്നതാണ് ഇവരുടെ പ്രത്യയശാസ്ത്രം. അതുകൊണ്ട് തന്നെ ഈ ആശ്രമത്തെക്കുറിച്ച് ആർക്കും ഒരു പരാതിയുമില്ല. കൂടാതെ നല്ല നിലവാരമുള്ള മരുന്നുകളും ചികിത്സയും ഇവിടെ ലഭ്യമാണ്. പക്ഷേ ആധുനിക മരുന്നുകളോട് ഇവർ മുഖം തിരിഞ്ഞു നിൽക്കുന്നു. വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങളിൽ നിന്നും കുട്ടികളെ വരെ ഇവർ അകറ്റി നിർത്തുന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും പേരാമ്പ്ര, കായണ്ണ, കുറ്റിച്ചൽ, സേലം എന്നീ സ്ഥലങ്ങളിൽ ഈ ആശ്രമത്തിന് അനുബന്ധ ആശ്രമങ്ങളുണ്ട്. ഇവരുടെ ഈ ആശ്രമത്തിലെ ജീവിതശൈലി കണ്ടിട്ട് മഹാനായ ഓഷോ പോലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പഠിക്കുവാൻ വേണ്ടി ഇങ്ങോട്ട് അയച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. പിന്നെ ഇവരുടെ മരണം, അത് ജീവസമാധിയിലാണ് ഇവർ വിശ്വസിക്കുന്നത്. പ്രത്യേകമായ കല്ലറകളിൽ ഭസ്മം കൊണ്ട് ബോഡി ഫുൾ മൂടി, കൂവളത്തിലകൾ കൊണ്ട് മുഴുവൻ ഫില്ല് ചെയ്താണ് ബോഡിയെ ഇവർ അടക്കം ചെയ്യുന്നത്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാൾ ആണ് സ്വാമിയുടെ ജന്മദിനമായി ഇവിടെ കൊണ്ടാടുന്നത്. അന്ന് അന്നദാനവും പഞ്ചാമൃതവും ഇവിടെ വരുന്ന ഏവർക്കും ലഭിക്കും. അന്ന് സ്വാമിയുടെ ശിഷ്യന്മാർ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഇവിടെ വരികയും ഈ കാർത്തിക നാളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. കാണുന്നവൻ്റെ കണ്ണിലാണ് അശ്ലീലം. ഒരുത്തൻ ഒരു കാഴ്ചയെ എങ്ങനെ കാണുന്നുവോ അതവൻ്റെ ചിന്തയെയും മനസ്സിനെയും ആശ്രയിച്ചിരിക്കും അവനെ ബാധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലർക്കും അശ്ലീലമായോ ആഭാസമായോ തോന്നാമെങ്കിലും ആശ്രമവാസികളുടെ കണ്ണിൽ ഇതൊന്നും ഒരു അശ്ലീലമേ അല്ല. നാഗരികതയെ ഇവർ ഇഷ്ടപ്പെടുന്നില്ല എന്നതു മാത്രം. അപ്പോൾ ശരി.